നമസ്കാരം. ഈ കാത്തുകാത്തിരുന്ന പ്രതിപക്ഷത്തിന് ഒരു ആയുധം കിട്ടിയ പോലെയാണ് ഇപ്പോൾ ശശീന്ദ്രന്റെ ഒരു ഫോൺ വിവാദം ഉയർന്നിരിക്കുന്നത്. ആ ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിയെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മന്ത്രി പറഞ്ഞ വാചകം നല്ല നിലയ്ക്ക് ഒരു പ്രശ്നം തീർക്കണമെന്ന് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയുടെ പിതാവിനെ വിളിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു യുക്തിബോധത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമാന്യ ചിന്തയെക്കുറിച്ച് ആലോചിച്ചാൽ ശശീന്ദ്രൻ എന്ന വ്യക്തിക്ക് എത്രത്തോളം ചിന്താശേഷി ഉണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായി പൊതുജനത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇതേ സംഭവം ഒരു സമാന വിഷയമാണ്, പാർട്ടിക്കകത്തുള്ള ഒരു ഉൾരാഷ്ട്രീയ പോരിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണെന്നാണ് NCP പൊതുവെ പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ശശീന്ദ്രൻ ഇപ്പോൾ ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഇത് ശശീന്ദ്രന്റെ മകൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല നിലയ്ക്ക് തീർക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തയ്യാറാകുന്നു? സാമാന്യമായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിന്റെ ചർച്ചയ്ക്കിടയിൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ചില പരാമർശങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. അതായത് ഈ പരാതിക്കാരി ഒരു BJP പ്രവർത്തകയാണ്. BJP പ്രവർത്തകയ്ക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഒരു പരാതിയിൽ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 6 നടന്ന സംഭവമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശശീന്ദ്രന്റെ ഫോൺ റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഈ പരാതിക്കാരി വളരെ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരെ മോശക്കാരിയായിട്ടോ അവരുടെ വ്യക്തിത്വത്തെ ഒന്നുമല്ല ചോദ്യം ചെയ്യുന്നത്. അതായത് ഈ വിഷയം ഉയരുന്നതിന് മുൻപേ തന്നെ ചില പ്രശ്നങ്ങൾ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ സഹോദരനെയും അച്ഛനെയും കൊലപാതക കേസുമായി ബന്ധപ്പെട്ട്, അതായത് കൊലപാതക ശ്രമ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അന്ന് ഈ പറയുന്ന പരാതിക്കാരിയും അത്തരത്തിൽ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലമൊക്കെ ഇങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത പ്രശ്നമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രതിപക്ഷം നിജസ്ഥിതി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ വീണുകിട്ടിയ ആയുധത്തെ എടുത്ത് പ്രയോഗിക്കാൻ തയ്യാറാകുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ പോവുകയാണ്. ഒരാൾ പരാതി കൊടുത്തു, ശരിയാണ്, ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലത് ശിക്ഷിക്കപ്പെടേണ്ട സംഭവം തന്നെയാണ്, അതിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് മേൽ ഒരു ഭരണഘടനാ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോൾ മന്ത്രി വിളിച്ച് പറയേണ്ട വാചകമല്ല, നല്ല നിലയ്ക്ക് അത് ഒത്തുതീർപ്പാക്കണമെന്ന തരത്തിൽ. നല്ല നിലയ്ക്ക് ഒരാൾ കൈ കയറി പിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാണ് നല്ല നിലയ്ക്ക് തീർക്കേണ്ടത്? അതായത് ഈ ചെയ്ത ആളെ വെള്ളപൂശി എടുക്കണമെന്നാണോ മന്ത്രി ഉദ്ദേശിച്ചത്? മന്ത്രി ചെയ്തതിനെ നീതീകരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില അവ്യക്തതകൾ ഉണ്ട് എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ചില കോണുകളിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളോ അല്ലെങ്കിൽ ചില പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി ചില കൃത്രിമമായ എന്തൊക്കെയോ ഇതിനോടൊപ്പം എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ആ കുട്ടിയുടെ പരാതിയിൽ പോലും ഈ കയ്യിൽ കയറി പിടിച്ചു എന്ന കാര്യം ഏറ്റവും ഒടുവിലത്തെ ഒരു വാചകമായിട്ട് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രധാന പ്രശ്നം അത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ തന്നെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ച ഒരാൾക്കെതിരെ പരാതി പറയാൻ ഉദ്ദേശിച്ചാണ് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം അകക്കാമുണ്ട് എന്നത് സംബന്ധിച്ചൊരു സംശയം ഉടലെടുത്തിരിക്കുകയാണ്. രണ്ടുപേരുടെയും പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചുരുളഴിഞ്ഞു വരുമ്പോൾ ഈ പരാതി കൊടുത്തവരുടെ ബാക്ക്ഗ്രൗണ്ടിലും കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. കേസുകളും അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പോലീസ് സ്റ്റേഷൻ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലൊരു വാർത്ത അപ്രതീക്ഷിതമായി കടന്നു വന്നത് എന്ന് സംശയിച്ചാൽ ഒരുപക്ഷെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. NCP നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് നൽകുന്ന ചില പ്രതികരണങ്ങൾ, അതിൽ ചില സൂചനകളുണ്ട്. അതായത് പാർട്ടിയുടെ ഉൾപോരിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ശശീന്ദ്രനെ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവർത്തനമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. എന്നിരുന്നാൽ കൂടിയും ശശീന്ദ്രന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെട്ടതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ തന്നെ എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം എന്നത് സംബന്ധിച്ച് പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അതിൽ ഒരു തീരുമാനം അറിയിക്കേണ്ടതുണ്ട്. മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന വിഷയം മാത്രമാണുള്ളത്. അതായത് ഇത്തരത്തിൽ ഞാൻ അറിയാതെ വിളിച്ചു അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റിയില്ല, എന്നെ കുടുക്കിയതാണ്, എന്നെ ടാപ്പ് ചെയ്തതാണെന്നൊക്കെ മന്ത്രി പറഞ്ഞ് നാണം കെടാതെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വാചകത്തിൽ ഒരു പിശക് പറ്റിപ്പോയി, അതിൽ ക്ഷമ ചോദിക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്. അല്ലാതെ ഈ തരത്തിൽ കടന്ന് ആ പറ്റിയ ഒരു അവസ്ഥത്തെ അദ്ദേഹം ന്യായീകരിച്ച് മെഴുകുന്നത് കേൾക്കുമ്പോൾ തോന്നുകയാണ് മുമ്പ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാൻ സമയമായിട്ടില്ല.
ആ മന്ത്രിസഭയിൽ നിന്ന് ഈ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കേവലം 5 വർഷത്തിനകത്തേ ആകുന്നുള്ളൂ. അപ്പോൾ അന്ന് രാജിവെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് തന്റെ മുന്നിൽ വന്നു? അതേപോലത്തെ പ്രശ്നത്തിൽ ശശീന്ദ്രൻ വീണ്ടും ചെന്ന് ഇടപഴകുമ്പോൾ അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഒരു വിഷയത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നത് ഒരാളുടെ സാമാന്യ ബോധമാണ്. ആ സാമാന്യ ബോധം എ.കെ. ശശീന്ദ്രൻ എന്ന വ്യക്തിക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഈ ഉദാഹരണം തെളിയിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ. പ്രതിപക്ഷം ഇതിപ്പോൾ ആയുധമാക്കി നാളെ സഭയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കാം എന്നത് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നവരുടെ കയ്യിലേക്കാണ് ഭാഗ്യം പോലെ ഒരെണ്ണം വന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോ ഈ സഭാ സമ്മേളനം എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായ രീതിയിലേക്ക് കടന്നു പോകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അകത്തും പുറത്തും ബഹളവുമായി തീർത്ത് ഈ സഭാ സമ്മേളനവും ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതികളോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും ഈ സഭാ സമ്മേളനം ഈ വിഷയം കൊണ്ട് ഉണ്ടാകില്ലെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ പ്രതികരണത്തോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. അതായത് നാളെ മന്ത്രിയായി ശശീന്ദ്രൻ സഭയിൽ ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തിൽ അവർ അവിടെ പ്രതിഷേധവുമായി ചെല്ലുമ്പോൾ എന്താണ് ഗുണം? കുറച്ച് മീഡിയ അറ്റൻഷനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ പരാതിക്കാരിയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിന് കൃത്യമായി ആരാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. നിയമവ്യവസ്ഥയുടെ മുന്നിൽ അവർ കുറ്റക്കാർ തന്നെയാണ്. അതിൽ മന്ത്രി ഇടപെട്ട ശൈലി അത് തെറ്റ് തന്നെയാണ്. ഒരു പിതാവിനെ വിളിച്ചിട്ട് നല്ല നിലയ്ക്ക് അത് ഒത്തുതീർപ്പാക്കണമെന്നൊരു വാചകം പറയാൻ തക്ക ഒരു മനോനിലയാണോ ശശീന്ദ്രനുള്ളത് എന്നുള്ള ചോദ്യം ഈ നാട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ NCP ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് തെറ്റ് തന്നെയാണ്. അവർ ആ സ്ത്രീയോട് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിപ്പോയി ഉപയോഗിച്ച വാക്കിൽ വന്ന പിശകാണെന്നൊക്കെ പറഞ്ഞ് അവർ ആ വിഷയത്തിൽ ആ നിലയ്ക്കുള്ളൊരു ക്ഷമാപണം നടത്താതെ ഈ നടത്തുന്ന ന്യായീകരണങ്ങൾ ആ പാർട്ടിയുടെ തന്നെ ഇമേജ് നഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് ഈ ബുദ്ധിയില്ലാത്ത നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കും.